കെ പി സി സി പ്രസിഡൻ്റായി കെ സുധാകരൻ തന്നെ എത്തുമെന്ന് ഒടുവിൽ ഉറപ്പായിരിക്കുന്നു കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് കെ സുധാകരൻ വേണ്ട എന്നുള്ള ഒരു നിലപാട് അതിശക്തമായി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹൈക്കമാൻഡ് സുധാകരൻ്റെ കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയെങ്കിലും ഈ നേതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി മതി കെ പി സി സി പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നത് എന്നുള്ള നിലപാടിലായിരുന്നു ഇതിനിടയിലാണ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒന്നിച്ചു നിന്നുള്ള പോരാട്ടം കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് പോകുന്ന സൂചന നൽകിയത് പ്രതിപക്ഷ നേതാവിൻ്റെ നിയമന കാര്യത്തിലൊക്കെ അത്തരത്തിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒന്നിച്ച് ഒരു പുതിയ ഗ്രൂപ്പ് സമവാക്യം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു എന്നാൽ രമേശ് ചെന്നിത്തല കേന്ദ്ര നേതൃത്വത്തിന് അയച്ച കത്തിൽ ഉമ്മൻചാണ്ടിയെ നേതൃസ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർത്തിക്കാട്ടിയത് വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമായി എന്നുള്ളൊരു പരാമർശമുണ്ടായിരുന്നത് ഈ കത്ത് ലഭിച്ച കേന്ദ്ര നേതൃത്വം പുറത്തുവിട്ടത് രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കി അതായത് വളരെ ചുരുങ്ങിയ ദിവസത്തെ മധുവിധ കാലമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചെന്നിത്തല ഉമ്മൻചാണ്ടി കൂട്ടുകെട്ടിന് എന്നർത്ഥം രണ്ടുപേരും തമ്മിൽ തെറ്റി ആ ഒരൊറ്റ കത്തിൻ്റെ പേരിൽ ചെന്നിത്തലയ്ക്ക് ഒപ്പം നിന്നിരുന്ന എ ഗ്രൂപ്പ് മുഴുവൻ ചെന്നിത്തലയുടെ ഈ നിലപാടിനെതിരെ പരസ്യ പ്രസ്താവനകളുമായി രംഗത്തെത്തുകയും ചെയ്തു അത് ഹൈക്കമാൻഡിൻ്റെ ഒരു ബോധപൂർവമായ കളിയായിരുന്നു കാരണം ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒന്നിച്ചു നിൽക്കുകയാണ് എങ്കിൽ പല തീരുമാനങ്ങളും ഹൈക്കമാൻഡിന് കേരളത്തിൻ്റെ കാര്യത്തിൽ എടുക്കാൻ കഴിയാതെ വരും ഇവരുടെ ഒരുമിച്ചുള്ള പിന്തുണ കിട്ടിയില്ലെങ്കിൽ അത് പ്രതിസന്ധികളിലേക്ക് വീണ്ടും നയിക്കുമെന്ന് ഹൈക്കമാൻഡിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിൽ ഇപ്പോൾ നല്ല സ്വാധീനമുള്ള എ കെ ആൻ്റണിയുടെ ബുദ്ധിപരമായ ഒരു നീക്കമാണ് ആ കത്ത് ചോർന്നതിലൂടെയും ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയും പിന്നെയും രണ്ട് ധ്രുവങ്ങളിലാക്കാനും സാധിച്ചത് അതിന് പിന്നാലെ കെ സുധാകരൻ്റെ പേര് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള അഭിപ്രായവുമായി താരിഖ് അൻവർ ഇവിടുത്തെ നേതാക്കളെ സമീപിക്കുമ്പോൾ ഉമ്മൻചാണ്ടി കെ സുധാകരൻ തന്നെ ആകട്ടെ എന്നുള്ള നിലപാടിലേക്ക് എത്തുന്നു രമേശ് ചെന്നിത്തല സുധാകരനെ അത്ര കണ്ട് പിന്തുണയ്ക്കുന്നില്ല കാരണം ഇവർ ഒരുമിച്ച് നിന്ന് മറ്റൊരു പേരിലേക്കും വരികയായിരുന്നു കൊടിക്കുന്ന സുരേഷ് ആയാലും കുഴപ്പമില്ല ബെന്നി ആയാലും കുഴപ്പമില്ല വേറെ ആരായാലും കുഴപ്പമില്ല കെ സുധാകരൻ ആകരുത് എന്നുള്ളൊരു വാദം ഇവർ ഒരുമിച്ച് നിന്നപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലേക്കായപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ പറയുന്നു എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ പ്രത്യേകിച്ച് പേരുകളൊന്നുമില്ല കെ സുധാകരൻ എങ്കിൽ കെ സുധാകരൻ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് എന്താണോ അത് നടക്കട്ടെ എന്ന് രമേശ് ചെന്നിത്തലക്കും കെ സുധാകരൻ വരുന്നത് താല്പര്യമില്ല എങ്കിൽ പോലും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഐ ഗ്രൂപ്പിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ കെ സുധാകരൻ വരണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കാനും ആകില്ല ഇപ്പോൾ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും ഒന്നിക്കുമ്പോഴാണല്ലോ അത് ഐ എ ഗ്രൂപ്പ് ആകുന്നത് പക്ഷേ ഇവർ രണ്ടുപേരും അവരവരുടേതായ ഗ്രൂപ്പുകളുടെ ഭാഗത്തേക്ക് വീണ്ടും ചിതറി മാറി നിൽക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ആ ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഗ്രൂപ്പിൻ്റേത് എന്നുള്ള നിലയിൽ ഒരു ചെന്നിത്തല ഉമ്മൻചാണ്ടി പക്ഷത്തിൻ്റെ പൊതു സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ സുധാകരൻ ഇതര ആളുകളുടെ പേര് പറയാൻ സാധിക്കും പക്ഷേ എ ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു പേര് മുന്നോട്ട് വയ്ക്കാനില്ല എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത് അത് സുധാകരന് കൂടുതൽ ഗുണകരമാകുന്ന ഒരു തീരുമാനം നമ്മൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു എ കെ ആന്റണി സോണിയാഗാന്ധി അവിടെ അധ്യക്ഷയായിരിക്കുന്നത് കൊണ്ട് തന്നെ എ കെ ആന്റണി വീണ്ടും കേന്ദ്രത്തിൽ നിർണായക ശക്തിയായി മാറിയിട്ടുണ്ട് അപ്പോൾ ആൻ്റണിയുടെ കൃത്യമായ തന്ത്രങ്ങൾ ഇവിടെ ഈ ഐ എ ഗ്രൂപ്പിനെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പിളർത്തി മാറ്റാനും കെ സുധാകരന് സുഗമമായ വഴിയൊരുക്കാനും കാരണമായിരിക്കുന്നു